എല്ലാ അമ്മമാർക്കും ഒരു എൻ്റെ ഒരു അനുഭവം, ഈ കേരളത്തിലുള്ള എല്ലാ കേരളത്തിന് വെളിയിലുള്ള എല്ലാവരും ആ വേദന ഏറ്റെടുത്ത് എല്ലാവരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു, എൻ്റെ മോൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. ബാക്കിയുള്ള എല്ലാവരും, പോലീസുകാരായാലും പത്രക്കാരായാലും എല്ലാവരും, രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും, തിരുമേനിമാർ തുടങ്ങി, അച്ഛന്മാർ തുടങ്ങി എല്ലാവരും, നാനാവിധ ജാതി മതഭേദമന്യേ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിന് ഫലമായിട്ട് കുഞ്ഞിന് ഒരു ആപത്തും കൂടാതെ ഞങ്ങൾക്ക് പിറ്റേ ദിവസം തിരിച്ച് കിട്ടി. അതിനോടുള്ള നന്ദി സ്നേഹം എല്ലാവരോടും ഉണ്ട്. ഇപ്പം നന്ന് സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ പ്രതികളെ കണ്ടുപിടിച്ചതിലുള്ള സന്തോഷവും. മക്കൾ രണ്ടുപേരും മിടുക്കരാണ്, അതിന് അമ്മയ്ക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. കാരണം മക്കൾ രണ്ടുപേരും നൽകിയ സൂചനകളിലൂടെയാണ് കേരള പോലീസ് ഈ കേസ് തെളിയിച്ചത്. അവർ തന്നെ അതിന് അവരെ അഭിനന്ദിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു അഭിമാനം തോന്നിയില്ലേ? മക്കൾ കുഞ്ഞു മക്കളാണ്, 9 വയസ്സും 6 വയസ്സുമുള്ള ജൊനാഥനും അഭിഗേലും ഇന്ന് ഹീറോസാണ് കേരളത്തിൻ്റെ. തീർച്ചയായും അഭിമാനം തോന്നുന്നു. എൻ്റെ മകൻ എനിക്ക് എപ്പോഴും സപ്പോർട്ടാണ്. അന്ന് രാത്രി ഫുള്ള് മോൻ എനിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ നിന്നു. അമ്മ ഇങ്ങനെ കരയേണ്ട, ദൈവം മോളെ കാത്തോളും, തിരിച്ചു കൊണ്ട് തരും. അങ്ങനെ കരയമ്മ ദൈവത്തോട് പ്രാർത്ഥിച്ച് കര, അങ്ങനെയുള്ളൊരു സപ്പോർട്ടാണ് എൻ്റെ മോൻ എനിക്ക് തന്നിരുന്നത്. അമ്മൂമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടി ചോദിക്കാം. ഓക്കെ, പറഞ്ഞോളൂ. അഭിഗേലിന്റെ അമ്മാമ്മയൊന്ന് മാറി നിൽക്കാനായിട്ട് അവർ കാത്തിരിക്കുകയായിരുന്നു. അത്രയും സംരക്ഷിച്ച് അമ്മാമ്മയാണ് കൊണ്ടു നടന്നിരുന്നതെന്നൊക്കെ അറിഞ്ഞു. അപ്പൊ മക്കൾ തിരിച്ചെത്തി. അതും അവരിപ്പോൾ കേരളത്തിന്റെ മുന്നിൽ ഹീറോസ് ആണ്, നല്ല മിടുക്കരാണ് രണ്ടുപേരും. ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി ഒത്തിരി സന്തോഷം. ഒരു കുടുംബത്തിനും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി ഒത്തിരി സന്തോഷം. ഓക്കെ, വളരെ നന്ദി. നിങ്ങളുടെ ഈ ഒരു സന്തോഷം നമുക്ക് കേരളത്തിന് മുന്നിൽ ഒന്ന്, അതായത് നമ്മൾ ഒന്നിച്ചാണ്, കേരളം ഒന്നിച്ചാണ് ഈ കുടുംബത്തിനൊപ്പം നിന്നത്. ഇനിയും ഉണ്ടാകും, നമ്മളെല്ലാവരും കൂടെയുണ്ട്. ആ കുഞ്ഞുമക്കൾ രണ്ടുപേരും നല്ല മിടുക്കരാണ്, കൂടുതൽ മിടുക്കരായിട്ട് വരട്ടെ. അവരെ അതുപോലെ അത്രയും ഈ ഒരു വലിയ പ്രശ്നമുണ്ടായപ്പോൾ പോലും അതിനെ അവർ നേരിട്ടു. അതിനൊക്കെ അവർക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാ അഭിനന്ദനങ്ങളും. നല്ല മിടുക്കരായിട്ട് വളരട്ടെ.